നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏതാണ്ട് 3 മാസത്തോളമായ ഒരു എപ്പിസോഡ് ചെയ്തിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ദീപു എന്നാണ്. നമുക്ക് തുടങ്ങാം. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് പിക്ചർ സ്റ്റൈലിനെ കുറിച്ചാണ്. പിക്ചർ സ്റ്റൈൽ എന്ന് വെച്ചാൽ, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ചില സുഹൃത്തുക്കൾ ഫോട്ടോ ആളുകളെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, എഡിറ്റേ ചെയ്തിട്ടില്ല ഞാൻ ഈ ഫോട്ടോ, ഇത് നേരെ ക്യാമറയിൽ നിന്നും ഡയറക്റ്റ് വരുന്നൊരു ഫോട്ടോയാന്ന് പറയും. എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്, ചേട്ടാ ഈ ഫോട്ടോ ഇപ്പോൾ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തതാണോ, ഫോട്ടോഷോപ്പിലൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അനാവശ്യ ചോദ്യമാണ്. കാരണം ശരിക്കും നമ്മൾ പോളിഷ് ചെയ്യുക, അതായത് എൻഹാൻസ് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു ഫോട്ടോ. ശരിക്കും ഇപ്പോൾ നമ്മളൊരു ചുരുണ്ട് കൂടിയിരിക്കുന്ന ഒരു ഉടുപ്പ് അയൺ ചെയ്തിടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഭംഗി, അപ്പോൾ നമ്മുടെ മുടി ഒന്ന് ചീകി വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ, അത്തരം നമ്മളിപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മളുടെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ഒരു പരിധി വരെ നമ്മളെയൊക്കെ കൂടുതൽ ആ ടെക്നോളജിയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടി. ആ നല്ല രീതിയിൽ പല സെറ്റിങ്സും അതിനകത്ത് ഓട്ടോയാണ്, നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റിങ്ങും ചെയ്യാതെ ഫോട്ടോയാണെന്ന് പറയുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോയിൽ പിക്ചർ സ്റ്റൈൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ പിക്ചർ സ്റ്റൈൽ അനുസരിച്ചാണ് ഫോട്ടോസ് വരുന്നത്. ചിലർ അറിയാതെ ഓട്ടോ ഇടും, അതിനകത്ത് പിന്നെ സ്റ്റാൻഡേർഡുണ്ട്, പിന്നെ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയുള്ള പിക്ചർ സ്റ്റൈലുകളുണ്ട്, അതുപോലെ പോർട്രേറ്റിനുണ്ട്, പിന്നെ ഫെയ്ത്ത്ഫുൾ എന്നുണ്ട്, ന്യൂട്രലുണ്ട്, പിന്നെ കസ്റ്റം പ്രീസെറ്റ് ആയിട്ടുള്ള 3 കസ്റ്റം സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുണ്ട്. അപ്പോൾ ഈ പിക്ചർ സ്റ്റൈലുകളുടെ വ്യത്യാസം അനുസരിച്ച് ഇമേജിൻ്റെ പിന്നെ ക്ലാരിറ്റി, അതായത് ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കളർ സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, കളർ ടോൺ എന്നിവ വെച്ച് വരുന്ന ഒരെണ്ണത്തിനകത്ത് അതിൻ്റെ എല്ലാം കൂടെ ഒരു ടോട്ടൽ ഇത് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഓരോ സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിലായാലും, ഫോട്ടോ മാനിപ്പുലേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എൻഹാൻസ് ചെയ്യുക, നമ്മൾ ഡിജിറ്റലി എടുത്തൊരു സാധനത്തിന്. പണ്ട് കാലത്ത് ഡാർക്ക് റൂമിൽ ഈ ഫിലിം ടെക്നോളജിയിൽ എടുക്കുമ്പോൾ അവർ ടച്ച് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ചെറിയ രീതിയിൽ ടച്ച് ചെയ്യുകയും പല ചെറിയ മിനുക്ക് പണികൾ അതിലും ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അത് നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് അത് ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പിക്ചർ സ്റ്റൈലുകൾ പ്രീ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ നമ്മളതിൽ അതിനകത്തുള്ള ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ട് ഫോട്ടോഷോപ്പിലൂടെയും ലൈറ്റ് റൂമിലൂടെയും ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതിനെ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു തെറ്റാണെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, എനിക്കത് ഇഷ്ടമാണ് അത്. കാരണം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ നല്ല ക്യാമറയും നല്ല ലെൻസും ഉപയോഗിക്കുന്നു, നല്ല ലൈറ്റുകളും ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ലൊരു ഫോട്ടോഷോപ്പ് ടെക്നോളജിയിലൂടെ അതിനകത്ത് കുറച്ചും കൂടെ ആ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ മനോഹാരിത വരുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് പറയുന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക, എന്നെ കൊല്ലാൻ വരണ്ട. നിങ്ങൾ നിങ്ങളുടേതായ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷെ അങ്ങനെ ഇഷ്ടമല്ലാത്ത സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ചെയ്യുന്ന പിക്ചർ സ്റ്റൈൽ അനുസരിച്ച് ഈ പടത്തിന് മാറ്റം ഉണ്ടാകും. അത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പിക്ചർ തന്നെ ഈ കസ്റ്റം മെനു, ഇതിനകത്തിപ്പം ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ കസ്റ്റം മെനുവിനകത്ത് പോയിട്ട് ഈ പിക്ചർ സ്റ്റൈലുകൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, പല സ്റ്റൈലുകളും ഈ കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആദ്യം ചിലതിനകത്ത് ഓട്ടോയുണ്ട്, പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡുണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഫെയ്ത്ത്ഫുൾ ഉണ്ട്, മോണോക്രോമോ ഉണ്ട്, യൂസർ ഡിഫൈൻ 1, 2, 3. ഇത് മിക്കവാറും എല്ലാ ക്യാമറകളിലും ഇത്രയും സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഉണ്ടായിരിക്കും. ഈ ഓരോ സാഹചര്യം അനുസരിച്ച് ഇപ്പം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണമല്ല ഈ ഇതെല്ലാം, പല പല സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പോർട്രേറ്റ് എടുക്കുകയാണ്, പോർട്രേറ്റ് എടുക്കുമ്പം കോൺട്രാസ്റ്റ് അധികം കുത്തി വരാതെ, കോൺട്രാസ്റ്റും സാച്ചുറേഷനും അധികം കുത്തി വരാതെ ഒരു സോഫ്റ്റ്, അതായത് നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ആണുങ്ങളുടെ മുഖം കുറച്ച് ഒരു റഫായിരിക്കും, അല്ലാത്ത ഒക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പോർട്രേറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തോ ചെയ്യാം. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഇട്ടെടുക്കുമ്പോൾ ആയിരിക്കുന്നതല്ല പോർട്രേറ്റ് ഇട്ടെടുക്കുമ്പോൾ. പോർട്രേറ്റ് ഇട്ടെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ലാൻഡ്സ്കേപ്പ് ആകുമ്പോൾ വളരെ കുറച്ചുകൂടെ കട്ടിയായിട്ട് നിൽക്കും എല്ലാ കാര്യങ്ങളും, കോൺട്രാസ്റ്റും കളറും ഷാർപ്പ്നെസ്സും ഒക്കെ കൂടുതലായിരിക്കും. ഒരു പോർട്രേറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ കാര്യം ഒരിക്കലും ഇല്ല.
ഇനി ഈ പിക്ചർ സ്റ്റൈൽ ഈ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ അത്യാവശ്യം നമുക്ക് വേണമെന്ന് പറയുന്നതാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പം ഈ DSLR ഉപയോഗിച്ച് വീഡിയോ ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞതാണ് പിക്ചർ. അപ്പം അതിനകത്ത് നമ്മൾ ഒന്നുകിൽ ഒരു യൂസർ ഡിഫൈൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഉള്ളതിൽ ന്യൂട്രൽ ഇട്ടെടുക്കുക. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഇട്ടെടുക്കുക. കാരണം കളറ് വിടുക, സാച്ചുറേഷനും കോൺട്രാസ്റ്റും വളരെ മൈനസായിരിക്കണം, ഏറ്റവും കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. കാരണം അങ്ങനെ ഒരു ഫ്ലാറ്റ് ഫുട്ടേജിനെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ വരും. നമ്മളല്ലെങ്കിൽ ഒരു മൊബൈലിലെടുക്കുന്ന പോലോ കോൺട്രാസ്റ്റ് ഓവർ കോൺട്രാസ്റ്റ് ആയി കഴിഞ്ഞാൽ, അത് ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോലും ഓവർ കോൺട്രാസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ വളരെ പാടാണ്. പക്ഷേ നമ്മൾ പിന്നെ കോൺട്രാസ്റ്റ് കുറഞ്ഞൊരു ഫ്ലാറ്റ് ഇമേജാണ് എടുക്കുന്നതെങ്കിൽ അതിനാണ് സിനിമാറ്റിക് ലുക്ക് എന്ന് പറയുന്നത്. അതിന് അങ്ങനെ ആയിരിക്കും അത് കൂടുതലും വരുന്നത്. ഓവർ സാച്ചുറേഷൻ ആയിരിക്കത്തെ ഒരു കളർ കാണത്തില്ല, ഒരുതരം ഫ്ലാറ്റ് ഇമേജ്. പിന്നെ അത് കളർ കറക്റ്റ് ചെയ്യും. അത് നമ്മൾ സോഫ്റ്റ്വെയറുകളിൽ അഡോബ് പ്രീമിയർ പ്രോയോ സോണി വേഗയോ അല്ലെങ്കിൽ അതിലും വലിയ ഏതെങ്കിലും പിനാക്കിൾ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയറുകളുണ്ട് വീഡിയോ എഡിറ്റിങ്ങിനുള്ളത്. അതിനകത്ത് ഏതിലെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കളർ കറക്റ്റ് ചെയ്യും, അതിൻ്റെ ടോൺ അനുസരിച്ചും ഒക്കെ അനുസരിച്ച് ചെയ്യാറുണ്ട്. അപ്പം ഇതും ശ്രദ്ധിക്കണം. ഒരു പിക്ചർ സ്റ്റൈൽ നിങ്ങൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിടുക വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് നേരം പോയി ആ പിക്ചർ സ്റ്റൈൽ മാറ്റിയിട്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക DSLR വെച്ച്. കഴിവതും ഏറ്റവും കുറഞ്ഞ റിസൾട്ടിൽ, അതായത് ഏറ്റവും കുറഞ്ഞ ഷാർപ്പ്നെസ്സും ഏറ്റവും കുറഞ്ഞ കോൺട്രാസ്റ്റിലും റെക്കോർഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടും. എന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് കസ്റ്റം മെനു എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പിക്ചർ സ്റ്റൈൽ ഇതാണ്, പിക്ചർ സ്റ്റൈൽ. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മെനുവിൽ പ്രസ് ചെയ്യുന്നു. ഇത് ഈ മെനുവിൽ പ്രസ് ചെയ്യുന്നു. മെനു പ്രസ് ചെയ്തിട്ട് ഈ സെലക്ട് ഡയൽ എടുത്ത് തിരിക്കുകയാണ്. അപ്പം കണ്ടോ, നെക്സ്റ്റിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. 2, 3, 4 പിക്ചർ സ്റ്റൈൽ. കാനോൺ ക്യാമറകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിക്ചർ സ്റ്റൈൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതിനുശേഷം നമ്മൾ ദാണ്ട് ഈ സെറ്റ് ബട്ടൺ, ഈ സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള മെനുവിലേക്ക് പോവുകയാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രീഫിക്സ് നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഓരോ 3 യൂസർ ഡിഫൈൻ പിക്ചർ സ്റ്റൈലിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിനി ഒരു ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ, ക്വിക്കായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ നെറ്റിൽ നിന്ന് ഇതിൻ്റെ പ്രീഫിക്സ് ആയിട്ടുള്ള പല ടൈപ്പ് കോമ്പിനേഷൻ ഉള്ളത് ഒരു ഡൗൺലോഡഡ് ഫയലുണ്ട്. ആ ഫയൽ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ അന്നേരം ഈ 3 ഇത് മാറുന്നത്. ഇതൊക്കെ കമ്പനി പ്രീഫിക്സ് ആയിട്ട് വരുന്നതാണ്, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്ന ഓട്ടോ, സ്റ്റാൻഡേർഡ്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ന്യൂട്രൽ, ഫെയ്ത്ത്ഫുൾ, മോണോക്രോം. ഇനി യൂസർ ഡിഫൈൻ 1, 2, 3 ആണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ യൂസർ 1 എടുക്കുകയാണ്. അതിനകത്ത് പോയിട്ട് അത് എഡിറ്റ് ചെയ്യാനാക്കി അതിനകത്ത് തന്നെ ഇൻഫോ ബട്ടൺ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻഫോ ഡീറ്റെയിൽ സെറ്റ്, ഇൻഫോ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇതാണ് ഇൻഫോ ബട്ടൺ. ഈ ഇൻഫോ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുമ്പം ആ പിക്ചർ സ്റ്റൈലിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പം ആദ്യം ഞാൻ യൂസർ ഡിഫൈൻ ആണ് തൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, യൂസർ ഡിഫൈൻ 1. അപ്പം എനിക്കിതിനകത്ത് സ്റ്റാൻഡേർഡ് വേണ്ട. ഞാനതിപ്പോൾ ഇതിപ്പോൾ പോർട്രേറ്റിന് വേണ്ടി ഒരെണ്ണോ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം പോർട്രേറ്റ് എന്നുള്ളത് തന്നെ എടുക്കുന്നു. പോർട്രേറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് കോൺട്രാസ്റ്റ്, ഇത് ചിലപ്പോൾ നിങ്ങളതിനകത്ത് വേറെ അളവായിരിക്കും, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അതിൽ ഇതാവണമെന്നില്ല, പക്ഷേ ഈ പോർട്രേറ്റ് എന്നുള്ളതൊക്കെ തന്നെ വരും. ഈ വാല്യൂ ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഷാർപ്പ്നെസ് ഓക്കെ, അത്രയും മതി. ഈ ചക്രം ഞാൻ താഴേക്ക് തിരിക്കുകയാണ് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഷാർപ്പ്നെസ് ഓക്കെ. എനിക്ക് കോൺട്രാസ്റ്റ് ഇത്രയും വേണ്ട, ഞാനത് ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും തണ്ട് ഈ ഡയല് തിരിക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, ഞാനൊരു മിഡ് കോൺട്രാസ്റ്റ് കൊടുത്തു. സാച്ചുറേഷൻ അതും സെറ്റ് ചെയ്തിട്ട് അതും ഒരിച്ചിരി കുറച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഷാർപ്പ്നെസ് ഒരു ശകലം കുറച്ചിട്ടുണ്ട്, കോൺട്രാസ്റ്റ് ഒരു ഘട്ടം മാറ്റി, 2 മാറ്റി, ദെൻ സാച്ചുറേഷൻ മാറ്റി. കളർ ടോൺ എന്ന് പറയുന്നത് തൽക്കാലം ആ സെറ്റീസ് തന്നെ വിടും. അതെന്ന് പറഞ്ഞാൽ ക്യാമറ ചൂസ് ചെയ്യുന്ന ഒരു കളർ ടോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ കളിക്ക് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് അതുപോലെ തന്നെ ഇട്ടിട്ട് ഇനി ഇത് നമ്മൾ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിപ്പോൾ സെറ്റ് വീണ്ടും ഞെക്കിയാൽ അതിൻ്റെ എഡിറ്റ് തന്നെ പോകും. അപ്പോൾ മെനുവിലേക്ക് പോവാം. അപ്പം പോർട്രേറ്റ് ആണ് ഇപ്പോൾ 1 എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ സ്റ്റൈല് 1. സി, നമുക്കിവിടെ പോയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ പിക്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് 1. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും എനിക്കിപ്പം ഇനി വീണ്ടും ഞാൻ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇവിടെ മാറി ഞാൻ സ്റ്റാൻഡേർഡ് ഇട്ടെടുത്തു, സ്റ്റാൻഡേർഡ് ഇട്ട് കുറേ ഷൂട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പോർട്രേറ്റിൻ്റെ ഒരെണ്ണം വരുന്നത്. അപ്പോൾ ആ പോർട്രേറ്റ് എടുക്കണമെങ്കിൽ ഞാൻ പോർട്രേറ്റ് ഓൾറെഡി ഉണ്ട്, അത് കൂടാതെ എൻ്റെ കസ്റ്റമൈസ് ചെയ്ത പോർട്രേറ്റിന് വേണ്ടി കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ് ഫീല് കിട്ടുന്ന ഒരെണ്ണമാണ് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ ക്വിക്കായിട്ട് മാറി ഇവിടെ ഇത് പ്രസ് ചെയ്യാം.
എന്നിട്ട് ഒന്ന് കൊടുത്ത് സെറ്റ് കൊടുക്കുമ്പോൾ പിക്ചർ സ്റ്റൈൽ ഒന്ന് വന്നു. ഇനി ഇതെല്ലാം എടുക്കുന്നത് ഞാൻ ആ പ്രീഫിക്സ് ചെയ്തിട്ടുള്ള, ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒന്നായിരിക്കും ഇനി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം നമുക്ക് പോർട്രേറ്റിനും ഒരെണ്ണം ജനറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പിനും ഒരെണ്ണം വീഡിയോയ്ക്കും വേണ്ടി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അത് അടുത്ത ഒരെണ്ണം ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരെണ്ണം കാണിക്കാം, രണ്ടാമത്തായിട്ടുള്ളത്. ഓക്കെ, അതിന് വീണ്ടും നമുക്ക് മെനുവിൽ പോകേണ്ട ആവശ്യമുണ്ട്. സെറ്റ് ചെയ്യുക, രണ്ടാമത്തത് യൂസർ എന്നുള്ളത് എടുക്കുക, രണ്ടാമത്തത് ഓ യൂസർ എടുക്കുക, ഇൻഫോയിൽ പ്രസ് ചെയ്യുക. അതിനകത്ത് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ആകുമ്പോൾ എന്താ വേണ്ടത്, ഞാൻ പോയിട്ട് ന്യൂട്രൽ എടുക്കുന്നു. ന്യൂട്രൽ, ന്യൂട്രൽ ഓർ ഫെയ്ത്ത്ഫുൾ. അതിനകത്ത് കണ്ടോ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ എനിക്ക് കോൺട്രാസ്റ്റും ഒട്ടും വേണ്ട, വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഇമേജാണ് വേണ്ട. സാച്ചുറേഷൻ എനിക്ക് അതുപോലെ കുറച്ച് മതി. അപ്പം ഈ മൂന്നെണ്ണം ഞാനിപ്പോൾ കുറച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കും. അപ്പം ഇനി ഞാൻ എടുക്കുന്ന വീഡിയോ എല്ലാം മെനുവിനകത്ത് ഫിറ്റ് ചെയ്താൽ ഇത് പോവും. അപ്പം ഇനി പിക്ചർ സ്റ്റൈൽ രണ്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പിക്ചർ സ്റ്റൈൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഇതിലേത് ഇനി വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ഈ പിക്ചർ സ്റ്റൈൽ 2 ഇട്ടങ്ങ് എടുത്തു കഴിയുമ്പം എനിക്ക് ഞാൻ ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന കളർ സാച്ചുറേഷനും അല്പം കുറഞ്ഞിട്ടുള്ള കോൺട്രാസ്റ്റും ഒട്ടുമില്ലാത്ത ഷാർപ്പ്നെസ് ഒട്ടുമില്ലാത്ത ഒരു ഫ്ലാറ്റ് ഇമേജ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അതായത് ഒരു ക്ലാസിക് സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഒരു ഫുട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത ഒരെണ്ണം എടുക്കാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പിന് വേണ്ടിയുള്ള ഒരെണ്ണം കൂടെ പ്രിഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ദെൻ അതുപോലെ തന്നെ വീണ്ടും മെനുവിലേക്ക് പോവുക, പിക്ചർ സ്റ്റൈൽ എടുക്കുക, എൻ്റർ ചെയ്യുക, മൂന്നാമത്തെ യൂസർ എന്നെടുക്കുക. ഇപ്പോൾ പോർട്രേറ്റ് ആണ് കിടക്കുന്നത്, അത് ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് വീണ്ടും ഞാൻ ഒരിക്കൽ പറയുന്നു, ഇൻഫോയിൽ പ്രസ് ചെയ്യുക. ഇൻഫോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും എടുക്കാം. ഓക്കെ, ലാൻഡ്സ്കേപ്പ് തന്നെ അവർ കൊടുത്തിട്ടില്ല, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് കൊടുത്തു. സെക്കൻഡ് പോയിട്ട് ഷാർപ്പ്നെസ് ഞാൻ കുറച്ചും കൂടെ കൂട്ടി കൊടുത്തു, അതുപോലെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, ദെൻ സാച്ചുറേഷൻ അതുപോലെ കുറച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നോക്കണം, ഇതിനകത്ത് എടുത്ത് നിങ്ങൾ ഒന്ന് രണ്ട് ചിത്രങ്ങൾ എടുത്ത് നോക്കണം, രണ്ട് മൂന്ന് ടൈമിൽ എടുത്ത് നോക്കണം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിലിട്ടുകൂടെ നോക്കണം, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് വീണ്ടും പോയി ഇത് കുറച്ച് കുറച്ച് കൊടുക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി നിങ്ങൾ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈ ക്യാമറയിൽ ഞാൻ ആ ഫിക്സ് ചെയ്തിട്ടുള്ള മൂന്നെണ്ണം, മൂന്ന് പ്രീഫിക്സുകൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും, അത് അതുപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ക്യാമറയെ സംബന്ധിച്ച് ഞാൻ മൂന്നെണ്ണം ഫിക്സ് ചെയ്തു. എനിക്കിഷ്ടമുള്ള ഒരെണ്ണം പോർട്രേറ്റിന് വേണ്ടി, ഒരെണ്ണം ലാൻഡ്സ്കേപ്പിന് വേണ്ടി, ഒരെണ്ണം വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റ് ഇമേജ്. ഇതെല്ലാം പ്രീഫിക്സ് ഉണ്ട്, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ ഒരു ഇതിന് ശേഷം ഞാനൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ചില സോഫ്റ്റ്വെയറുകൾ കിട്ടും. സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചെയ്തിട്ടുള്ള പ്രീഫിക്സ് ഉണ്ട്. കനോണിൻ്റെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരെണ്ണം കിടപ്പുണ്ട് ഒരു വെബ്സൈറ്റിൽ. അതും എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അത് പരീക്ഷിക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ചെയ്താൽ ധാരാളമാണ്. പിന്നെ അതല്ല, കുറച്ചും കൂടെ ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് അത് ചെയ്ത് നോക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ തേർഡ് പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള ഇത് ഫയൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ക്യാമറയ്ക്ക് എന്തെങ്കിലും, അതായത് വൈറസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരാൻ സാധ്യത, എനിക്കിതുവരെ വന്നിട്ടില്ല, ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് എവിടെ നിന്നും കിട്ടുന്ന ഫയലൊന്നും വാരിയിടരുത്, കുറച്ച് ട്രസ്റ്റ്. അത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്യാമറ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കനോണിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഫയല് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ കസ്റ്റം ചെയ്തിരിക്കുന്ന ഈ മൂന്നെണ്ണത്ത് മൂന്നെടുത്ത് മാത്രമാണ് നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയലുകൾ മാറിയിട്ട് അവരവിടെ കൊടുത്തിരിക്കുന്ന ഫയലിലുള്ള ഫയൽ വന്നുവരും. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഇത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ എടുക്കുന്ന സെറ്റിങ്സ് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ സാധിക്കും. മോണോക്രോം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ മോണോക്രോം ഇട്ട് എടുക്കുവാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അത് ഒരു പരിധിവരെ നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ഫോട്ടോയെ പിന്നെ കളറിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കളറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് അതിനകത്ത് ഒരു പിക്ചർ സ്റ്റൈലാണ് മോണോക്രോം. ഈ മോണോക്രോമിനകത്ത് പോയിട്ട് അതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഫോയിൽ ഞെക്കുമ്പോൾ അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. മോണോക്രോം ഇട്ടതിന് ശേഷം കളർ ടോൺ സെപ്പിയ കളറ്, ബ്ലൂ ടോണ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ സെപ്പിയ കളർ ടോൺ ഇട്ടെടുക്കുവാണെങ്കിൽ ഒരു പഴയ വിൻറ്റേജ് സ്റ്റൈലുള്ള ടൈപ്പ് ഒരു മെറൂൺ, ഒരു ഓറഞ്ച് മെറൂൺ കളറിന്ന് ഒരു ടോണിൽ നല്ല രസമായിട്ട്.
ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ ഇത് അറിയാത്തവർക്ക് ഉപകാരപ്രദമായി കാണുമെന്നും കരുതുന്നു. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കണ്ടതിനും കാണുന്നതിനും ഷെയർ ചെയ്യുന്നതിനും കമൻ്റ് അയക്കുന്നതിനും സപ്പോർട്ടിനും എല്ലാത്തിനും 1000 നന്ദി. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഉടനെ അടുത്ത എപ്പിസോഡുമായി കാണാം.